Hi friends, welcome to What's Heavenly Creations. In the ornamental fishes, we have a lot of food. We have a lot of fishes in the aquarium shops. We have a glass tank in a group. But this fighter fish is a bowl. Female, ഒരു ബൗളുള്ള രീതിയിലായിരിക്കും എല്ലാ സ്ഥലത്തും നമ്മൾ സാധാരണ കണ്ടിട്ടുണ്ടാവുക അത് ബേസിക്കലി അവരുടെ ഒരു ക്യാരക്ടർ കൊണ്ട് തന്നെയാണ് രണ്ട് മെയിൽ ഫിഷിനെ രണ്ട് മെയിൽ ഫൈറ്റർ ഫിഷിനെ ഒരുമിച്ച് ഇട്ട് കഴിഞ്ഞാൽ അവർ ഫൈറ്റ് ചെയ്ത് ആരെങ്കിലും ഒരാൾ അതിൽ ചാവും മറ്റാൾക്കും കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും അതുകൊണ്ടാണ് നമ്മൾ ഫൈറ്റർ ഫിഷിനെ പ്രത്യേകം ബൗളുകളിൽ അല്ലെങ്കിൽ ഗ്ലാസുകളിലാക്കി സൂക്ഷിക്കുന്നത് ഇപ്പോൾ ഒരുപാട് നല്ല ഭംഗിയുള്ള ടൈപ്പ് ഫൈറ്റർ ഫിഷുകൾ ഇമ്പോർട്ട് ചെയ്തിട്ട് വരുന്നുണ്ട് ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് പേര് ഫൈറ്റർ ഫിഷിനെ ബ്രീഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഫൈറ്റർ ഫിഷിനെ ബ്രീഡ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇവിടെ പറയുന്നത് ഇപ്പോൾ മറ്റ് പല ഫിഷസിനെ പോലെ അതായത് ഗപ്പിയെ പോലെയൊക്കെ ഗപ്പിയൊക്കെ ആണെങ്കിൽ ഫുൾ ഗ്രോത്ത് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെയാണ് പ്രസവിക്കുന്നത് പക്ഷെ അതുപോലെയല്ല ഫൈറ്റർ ഫിഷിന്റെ കാര്യം ഫൈറ്റർ ഫിഷ് വെള്ളത്തിൽ എഗ്ഗ് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഫീമെയിൽ ഫിഷ് എഗ് ചെയ്ത് അതിനുശേഷം മെയിൽ ഫിഷാണ് കുഞ്ഞുങ്ങളെ വിരിയിച്ച് പരിപാലിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരുടെ ബ്രീഡിംഗിലും വളരെ പ്രത്യേകതയുണ്ട് അപ്പൊ കുറെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാലേ ഫൈറ്റർ ഫിഷ് കുഞ്ഞുങ്ങളെ നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാൻ സാധിക്കുള്ളൂ ഒറ്റ എഗ്ഗിങ്ങിൽ തന്നെ ഏകദേശം 400-500 കുഞ്ഞുങ്ങൾ വരെ കിട്ടാറുണ്ട് പക്ഷെ നല്ല കെയർ കൊടുത്താലേ നമുക്ക് അത്ര കുഞ്ഞുങ്ങളെ കിട്ടുള്ളൂ ഫൈറ്റർ ഫിഷിന്റെ കുഞ്ഞുങ്ങൾ തീരെ വലുപ്പം കുറവാണ് നമുക്ക് ജസ്റ്റ് അവർ ഉണ്ടാവുന്ന സമയത്ത് ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം അത്ര വലുപ്പത്തിലേ അവരുണ്ടാവുള്ളൂ പിന്നെ അത്രയും ചെറിയ തീറ്റ വേണം അവർക്ക് എടുക്കാനായിട്ട് ആ സമയത്ത് അപ്പൊ തീരെ കുഞ്ഞുങ്ങൾക്ക് ലൈഫ് ഫുഡ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പൊ വലിയ നമ്മൾ പെല്ലറ്റ് ഫോമിൽ കിട്ടുന്ന ഭക്ഷണമൊന്നും തീരെ കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് അതിനനുസരിച്ചുള്ള ഫീഡും നമ്മൾ ബ്രീഡിംഗിന് ഇടുന്നതിന് മുമ്പേ തന്നെ ലൈഫ് ഫുഡ് കൊടുക്കാനുള്ള പ്രിപ്പറേഷനും കൂടി നമ്മൾ മുന്നേ തന്നെ ചെയ്തിരിക്കണം അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെയാണ് ഞാനിപ്പോ ഇവിടെ പറയുന്നത് മെയിൻ ആയിട്ടുള്ളത് ബ്രീഡ് ചെയ്യിക്കാൻ നമ്മൾ എടുക്കുന്ന പെയറാണ് അപ്പൊ അതിൽ നമ്മൾ ഫീമെയിൽ ഫിഷ് എപ്പോഴും മെയിൽ ഫിഷിനേക്കാളും വലുപ്പം പ്രായം കുറഞ്ഞതായിരിക്കണം അതല്ലെങ്കിൽ ഫീമെയിൽ ഫിഷ് ബ്രീഡിംഗ് ടൈമിൽ മെയിൽ ഫിഷിനെ അറ്റാക്ക് ചെയ്ത് കൊല്ലാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എപ്പോഴും ഫീമെയിൽ ഫിഷ് വലുപ്പം കുറവും പ്രായം കുറവും ആയിരിക്കണം പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ലൈനേജ് ആണ് ഡിഫറെന്റ് ലൈനേജിലുള്ള ഫിഷിനെ വേണം ഒരു പെയറിൽ തിരഞ്ഞെടുക്കാനായിട്ട് അപ്പോൾ അതായത് ഒരു പാരന്റ്സിന്റെ തന്നെ കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ ആ ബ്ലഡ് റിലേഷൻ ഉള്ള കുഞ്ഞുങ്ങളെ എടുക്കാൻ പാടില്ല അപ്പൊ അതിന് ഏറ്റവും നല്ലത് ഡിഫറെന്റ് ആയിട്ടുള്ള ബ്രീഡർമാരുടെ നിന്ന് മെയിലിലും ഫീമെയിലും വേറെ വേറെ സെലക്ട് ചെയ്യാണ് കൂടുതലും നല്ലത് അങ്ങനെയാവുമ്പോൾ ഡിഫറെന്റ് ലൈനേജിലുള്ള ഫിഷസിനെ നമുക്ക് പെയറായിട്ട് കിട്ടും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കണ്ടീഷനിങ് ആണ് കണ്ടീഷനിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിഷിനെയും കണ്ടീഷൻ ചെയ്യണം നമ്മൾ അതിന് ബ്രീഡ് ചെയ്യാനുള്ള വാട്ടറും കണ്ടീഷൻ ചെയ്യണം അപ്പോൾ ഫിഷിനെ കണ്ടീഷൻ ചെയ്യിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്രീഡ് ചെയ്യുന്നതിനേക്കാളും ഒരു ഏകദേശം 2 ആഴ്ച മുമ്പേ തൊട്ട് ഫുഡിനൊരു ഫിഷിന് ഒരു 3-4 നേരം നന്നായിട്ട് ഫുഡ് കൊടുക്കണം അത് നല്ല ക്വാളിറ്റി ഉള്ള പെല്ലറ്റ് ഫോമിലുള്ള ഫുഡും കൊടുക്കാം അതോടൊപ്പം തന്നെ ലൈഫ് ഫുഡും കൊടുക്കണം ലൈഫ് ഫുഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മൊയിന പോലുള്ള ഐറ്റംസ് തീരെ ചെറിയ മൈക്രോ ഓർഗാനിസംസ് ആണ് അവര് അപ്പൊ അതുപോലെയുള്ള ഐറ്റംസ് ആണ് ഇവരുടെ കണ്ണിൽ ഇവർക്ക് നന്നായിട്ട് അത് ക്യാച്ച് ചെയ്ത് കഴിക്കാൻ പറ്റും അങ്ങനത്തെ ലൈഫ് ഫുഡ് അപ്പൊ മൊയിനൊക്കെയാണ് ഇവർക്ക് കൊടുക്കാനായിട്ട് ഏറ്റവും നല്ല ലൈഫ് ഫുഡ് അപ്പൊ ഇതൊക്കെ നമ്മൾ കൾച്ചർ ചെയ്ത് ഒരു 2 ആഴ്ചയെങ്കിലും കൊടുത്തതിന് ശേഷം അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഫീമെയിൽ ഫിഷിനും എഗ്ഗിന്റെ നമ്പറൊക്കെ കൂടുതലായിരിക്കും നല്ല ക്വാളിറ്റി ഉള്ള കുഞ്ഞുങ്ങളെയും കിട്ടും അപ്പൊ അതിനൊക്കെ ശേഷം 2 ആഴ്ചയെങ്കിലും അങ്ങനെ കണ്ടീഷൻ ചെയ്ത മീനുകളെ വേണം ബ്രീഡ് ചെയ്യാനായിട്ട് ഇടാനായിട്ട് പിന്നെ ശ്രദ്ധിക്കേണ്ടത് വെള്ളം കണ്ടീഷൻ ചെയ്യലാണ് അപ്പൊ ഈ വാട്ടർ കണ്ടീഷൻ ചെയ്യാനായിട്ട് ഒരു 4 ദിവസം മുമ്പെങ്കിലും നമ്മൾ വെള്ളം പിടിച്ചു വെക്കണം വെള്ളം പിടിച്ചു വെച്ചിട്ടുള്ള വെള്ളത്തില് ബദാമിന്റെ ലീവ്സും അതുപോലെ തന്നെ വാഴയുടെ ഉണങ്ങിയ ലീവ്സ് ബദാമിന്റെയും വാഴയുടെയും ഉണങ്ങിയ ലീവ്സ് ഒന്ന് ഇട്ടിട്ട് വെള്ളം ഒന്ന് കണ്ടീഷൻ ചെയ്യണം അപ്പൊ അത് ബദാം ലീവ്സ് മീൻസ് ഇന്ത്യൻ ബദാമിന്റെ ലീവ്സ് ആണ് ഇത് 3-4 ദിവസം ഇട്ടൊന്ന് കണ്ടീഷൻ ചെയ്ത വെള്ളത്തിലാണെങ്കിൽ അപ്പൊ ചെറിയ ചെറിയ മൈക്രോ ഓർഗാനിസംസ് ഇൻഫോസോറിയ പോലെയുള്ള മൈക്രോ ഓർഗാനിസംസ് ഒക്കെ ഈ വാഴയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടാവും അത്രയും ചെറിയ ഈ മൈക്രോ ഓർഗാനിസംസിനെയാണ് എഗ്ഗ് വിരിഞ്ഞ് വരുന്ന കുഞ്ഞുങ്ങള് ഭക്ഷിക്കുള്ളൂ അപ്പൊ അതുകൊണ്ട് നമുക്ക് അത്രയും ചെറിയ ഓർഗാനിസംസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഉണങ്ങിയ ഇലയ്ക്ക് ഇട്ട് കണ്ടീഷൻ ചെയ്തിട്ട് വെള്ളം വെക്കണം എന്ന് പറയുന്നത് അതിപ്പോ നമ്മൾ ആ ഫിഷിനിടാൻ സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതൊന്നും റെഡിയാവില്ല അതൊക്കെ അതിനേക്കാളും 3-4 ദിവസം മുമ്പേ തൊട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് വെള്ളം കണ്ടീഷൻ ചെയ്ത് വെച്ചിരിക്കണം പിന്നെ കുഞ്ഞുങ്ങളുടെ ഫീഡിനെ പറ്റി പറയുകയാണെങ്കിൽ
എഗ്ഗ് വിരിഞ്ഞു ഇറങ്ങി ഫസ്റ്റ് രണ്ട് ദിവസം നമ്മൾ സെപ്പറേറ്റ് ഫുഡ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ ആ കണ്ടീഷൻ ചെയ്ത വെള്ളത്തിലുള്ള ഫുഡ് തന്നെ അവർക്ക് മതിയാവും. പിന്നെ രണ്ട് ദിവസത്തിന് ശേഷം നമ്മൾ ആർട്ടീമിയ ഹാച്ച് ചെയ്ത് കൊടുക്കണം. ആർട്ടീമിയയുടെ എഗ്സ് ഒക്കെ ഇപ്പൊ ഒരുവിധം എല്ലാ അക്വേറിയം ഷോപ്സിലും അവൈലബിൾ ആണ്. അതല്ലെങ്കിൽ ഒരുവിധം എല്ലാ ബ്രീഡർമാരുടെ കയ്യിലും കാണും. അപ്പൊ നമ്മൾ ബ്രീഡ് ചെയ്യാൻ ഇടുന്നേക്കാൾ മുമ്പ് തന്നെ ആർട്ടീമിയയുടെ എഗ്സ് ഒക്കെ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവണം. കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങി കഴിഞ്ഞ് ഫീഡ് അന്വേഷിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞുങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റില്ല. അപ്പൊ ആർട്ടീമിയ സെപ്പറേറ്റ് ചെയ്യേണ്ടതിനും സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു നെറ്റൊക്കെ ആവശ്യമാണ്. അത് ഒരുവിധം കോസ്റ്റ്ലി ആണ്, ഏകദേശം 500 രൂപയോളൊക്കെ അതിന് വില വരും. അപ്പൊ വളരെ ചീപ്പായിട്ട് എങ്ങനെ ആർട്ടീമിയ അതിന്റെ ഷെല്ലിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാന്നുള്ള ഒരു മെത്തേഡൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാം. അതുപോലെ തന്നെ എങ്ങനെയാണ് ആർട്ടീമിയ ഹാച്ച് ചെയ്തെടുക്കണേന്നുള്ളതും ഞാൻ വേറൊരു വീഡിയോ ഇട്ട് കാണിച്ചു തരാം. അപ്പൊ ഒരു 15 ദിവസത്തിനൊക്കെ ശേഷമേ നമുക്ക് കുറച്ചും കൂടി വലിയ ലൈഫ് ഫുഡ് ആയിട്ടുള്ള മൊയിനെയൊക്കെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു തുടങ്ങാൻ പറ്റുള്ളൂ. ഒരു കുറേ കൂടി വലുതായതിന് ശേഷം മാത്രമേ നമുക്ക് മറ്റ് പെല്ലറ്റ് ഫോമിലുള്ള ഫുഡൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ സ്റ്റാർട്ടിങ്ങിലുള്ള കുറെ ദിവസങ്ങൾ ലൈഫ് ഫുഡ് തന്നെ വേണം ബീറ്റാ ഫിഷിന്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട്. അപ്പൊ ഇനി എങ്ങനെയാണ് ബ്രീഡിംഗ് എന്നുള്ളത് ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇതിനുശേഷം ഇടുന്നതായിരിക്കും. നല്ല ഫിഷിനെ എങ്ങനെയാണ് സെലക്ട് ചെയ്തതെന്ന് കാണിച്ചു തരാം. അതിനുശേഷം എങ്ങനെയാണ് അവർ ബ്രീഡ് ചെയ്യിക്കണേന്നുള്ളതും അതിനും ഒരു സെപ്പറേറ്റ് രീതിയൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ ഇടാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.